നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ മൂന്ന് മാസത്തിലെ കുടിശ്ശിക തുക കൂടി അനുവദിച്ച് ധനവകുപ്പ് അറിയിപ്പ് പുറത്തുവിട്ടു നവകേരള സദസിനോടനുബന്ധിച്ചാണ് പുതിയ തുക വിതരണം പ്രഖ്യാപിച്ചത് ഒക്ടോബർ മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണെന്നും അതിനാൽ തന്നെ തുക ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നും വിവിധ രാഷ്ട്രീയ സംഘടനകൾ നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നു പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണത്തിനായി അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കുകയും ശനിയാഴ്ച മുതൽ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നവംബർ മാസം ഇരുപത്തി ആറോട് കൂടി പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കും ഈ സാഹചര്യത്തിലാണ് വീണ്ടും കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാലു മാസത്തിലെ പെൻഷൻ വിതരണം മുടങ്ങിക്കിടന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു നിലവിൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇത്തരത്തിൽ തുക മുടങ്ങിയതെന്നും ഇതിന് ഉടനെ തന്നെ പരിഹാരം കാണുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കുറെ ആളുകൾക്ക് കൂടി അക്കൗണ്ടിൽ തുക ലഭിക്കാനുണ്ട് ഇവർക്കുള്ള വിതരണവും ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ഇന്നത്തോടെ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് ആയിരത്തി രൂപയാണ് കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കും ലഭിക്കുക ഇത്തരത്തിൽ തുക ലഭിക്കുന്നതിന് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം കൂടാതെ ഒരു ലക്ഷം രൂപയെ താഴെ മാത്രം വരുമാനമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ വിധവാ പെൻഷൻ ഉൾപ്പെടെ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം കുറച്ചിട്ടുള്ള തുകയാണിപ്പോൾ സംസ്ഥാന സർക്കാർ നിങ്ങളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത് തുകയിൽ കുറവ് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ആണ് വിതരണം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിലായി കേന്ദ്രവിഹിതവും വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് നാലിനം ക്ഷേമ പെൻഷൻ തുക ഉയർത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിയിച്ചത് വിശ്വകർമ്മ സർക്കസ് അവശ്യ കായിക താര അവശ്യ കലാകാര പെൻഷൻ തുകകളാണ് ഉയർത്തിയത് അവശ്യ കലാകാര പെൻഷൻ നിലവിൽ ആയിരം രൂപയാണ് അവശ കായിക താരങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയും സർക്കസ് കലാകാരന്മാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും വിശ്വകർമ്മ പെൻഷൻ ആയിരത്തി നാനൂറ് രൂപയുമാണ് ലഭിച്ചിരുന്നത് ഈ തുകയാണിപ്പോൾ ആയിരത്തി അറുനൂറായി വർദ്ധിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അങ്കണവാടി ആശാ ജീവനക്കാരുടെ വേതനം ഉയർത്തിയതായിരുന്നു അങ്കണവാടി ആശാ ജീവനക്കാർക്ക് ആയിരം രൂപ വരെയാണ് വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എൺപത്തി പേർക്ക് ഈ നേട്ടം ലഭിക്കും അങ്കണവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പത്ത് വർഷത്തിൽ കൂടുതൽ സേവന കാലാവധി ഉള്ളവർക്ക് നിലവിലുള്ള വേതനത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചു മറ്റുള്ളവർക്കെല്ലാം അഞ്ഞൂറ് രൂപയുടെ വർദ്ധനയുണ്ട് കൂടാതെ വർക്കർമാരുടെ വേതനത്തിലും ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ാണ് നേട്ടം ഇരുവർധനങ്ങളും ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ ആദ്യമേ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക